പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ജൂൺ മാസം 16-ാം തീയതിയോടുകൂടി വളരെയധികം ഇളവുകൾ ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുവാൻ പോകുന്നു. കൂടാതെ തന്നെ വെള്ള നീല കാർഡ്, അതായത് വെള്ള നീല റേഷൻ കാർഡ് ഉടമകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്കിപ്പോൾ ബി പി എൽ കാർഡിലേക്ക് മാറുവാനുള്ള ഒരു സൗകര്യം ലഭ്യമായിട്ടുണ്ട്. കൂടാതെ തന്നെ 15,000 രൂപയുടെ വരെ ഒറ്റത്തവണ സാമ്പത്തിക സഹായം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ്. ഇത് തിരിച്ചടയ്ക്കേണ്ട ഒരു തുകയല്ല. അപ്പോൾ ആദ്യം തന്നെ ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇപ്പോൾ പുതിയതായിട്ട് റേഷൻ കാർഡിന് അപേക്ഷ വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ വെള്ള കാർഡാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുക. അതിപ്പോൾ സാമ്പത്തികമായി ഉയർന്ന രീതിയിൽ ജീവിക്കുന്ന ആളുകളായാലും അല്ല സാമ്പത്തികമായി വളരെയധികം പിന്നോക്ക അവസ്ഥയിലുള്ള ആളുകളായാലും, ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് നീല വെള്ള കാർഡ് ഉടമകൾക്ക് ബി പി എൽ കാർഡിലേക്ക് പിങ്ക് കാർഡിലേക്ക് മാത്രമാണ് മാറുവാൻ ഇപ്പോൾ സാധിക്കും. ഇതിനുവേണ്ടി നിങ്ങളുടെ അടുത്തുള്ള താലൂക്ക് സപ്ലൈ ഓഫീസിൽ വെള്ള കടലാസിൽ നിങ്ങൾക്ക് ഒരു അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഈ ഒരു അപേക്ഷ കൊടുക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ സർക്കാർ ഇതര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുകയും 25,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്ന ആളുകളോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കുവാൻ സാധിക്കില്ല. മാത്രമല്ല ഉപജീവന മാർഗത്തിനല്ലാതെ 4-ചക്രവാഹനങ്ങളുള്ള ആളുകൾക്കും ഇപ്പോൾ ബി പി എൽ കാർഡിലേക്ക് മാറുവാൻ സാധിക്കില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങളുടെ അടുത്തുള്ള താലൂക്ക് സപ്ലൈ ഓഫീസിൽ ഉടനെ തന്നെ ഒരു അപേക്ഷ കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബി പി എൽ ലിസ്റ്റിൽ ഒഴിവ് വരുന്നതനുസരിച്ച് ഇനിയിപ്പോൾ ഒരുപക്ഷെ വളരെയധികം ഒഴിവുകൾ ബി പി എൽ ലിസ്റ്റിൽ വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം വളരെയധികം അനർഹരായിട്ടുള്ള ആളുകളെ ബി പി എൽ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. ആ ഒഴിവ് വരുന്ന സമയത്ത് നിങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ മുൻഗണന അനുസരിച്ച് ബി പി എൽ ലിസ്റ്റിലേക്ക് മാറ്റുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു അറിയിപ്പാണ്. ഫേസ്ബുക്കിലും മറ്റും നിങ്ങളുടേതായിട്ടുള്ള വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിച്ച് അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് അവരിൽ നിന്ന് പണം തട്ടിയെടുക്കുന്ന ഒരു രീതിയിലുള്ള തട്ടിപ്പ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അരങ്ങേറുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ ഇപ്പോൾ കേരള പോലീസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളായിട്ടുമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആരെങ്കിലും നിങ്ങളോട് പണം ആവശ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തായിരിക്കും ഒരു ഫേസ്ബുക്ക് റിക്വസ്റ്റ് വഴി നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം ആവശ്യപ്പെടുന്നത്, ഈ പണം കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ പണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് 15,000 രൂപ മുതൽ 30,000 രൂപയുടെ വരെ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനുവേണ്ടി നിങ്ങൾക്ക് ഓഗസ്റ്റ് വരെ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് വഴിയാണ് ഈ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് ലഭ്യമാവുക. എ പി എൽ ബി പി എൽ എന്ന തരംതിരിവില്ലാതെ 15,000 രൂപയുടെ വരെ സാമ്പത്തിക സഹായം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മുൻ കുറ്റവാളികൾ, പ്രൊബേഷണർമാർ, കുറ്റവാളികളുടെ ആശ്രിതരായിട്ടുള്ള ആളുകൾക്കും ഏകദേശം 15,000 രൂപ എന്തെങ്കിലും സ്വയം തൊഴിലിനു വേണ്ടിയാണ് ഇപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് വഴി നൽകുന്നത്. എന്തെങ്കിലും അതിക്രമത്തിന് ഇരയായി മരണപ്പെട്ടവരുടെ ആശ്രിതർ, അതിക്രമത്തിന് ഇരയായി ക്രൂരമായി പരിക്കുകളോടെ രക്ഷപ്പെട്ട ആളുകൾ, ഇവർക്കെല്ലാവർക്കും 20,000 രൂപയുടെ വരെ സാമ്പത്തിക സഹായവും ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ഈ മാസം 16-ാം തീയതിയോടുകൂടി ലോക്ഡൌൺ ഒഴിവാക്കിയില്ലെങ്കിൽ പോലും വളരെയധികം ഇളവുകൾ ലഭിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്നു. ഓട്ടോ ടാക്സികളൊക്കെ നിരത്തിൽ ഇറങ്ങുവാൻ സാധിക്കും. ബാർബർ ഷോപ്പുകൾ അതുപോലെ തന്നെ ഒരുവിധം കടകളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുവാനുള്ള അനുമതി ലഭ്യമാക്കുവാനും സാധ്യതകൾ കൂടുതലാണ്. മാത്രമല്ല 5% താഴെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞാൽ മാത്രമേ ലോക്ഡൌൺ ഒഴിവാക്കുകയുള്ളൂ എന്ന് മുൻപ് അറിയിച്ചിരുന്നെങ്കിലും ഇത് വളരെയധികം കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 10% താഴെ എത്തുമ്പോൾ തന്നെ, അതായത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% താഴെ എത്തുമ്പോൾ ലോക്ഡൌൺ ഒഴിവാക്കി കർശനമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുവാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഈ മാസം 16-ാം തീയതിക്ക് ശേഷം കൂടുതലായിട്ടുള്ള ഇളവുകളൊക്കെ പ്രഖ്യാപിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല ഇന്നുകൂടി സംസ്ഥാനത്ത് ട്രിപ്പിൾ ലോക്ഡൌണിന് സമാനമായിട്ടുള്ള നടപടികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പുറത്തിറങ്ങുന്ന സന്ദർഭങ്ങളിലൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇവയെല്ലാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.